നമസ്കാരം. കേരളത്തിന്റെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമാണ് വിഷു. മറ്റൊരു വിഷുക്കാലം കൂടി വരവായിരിക്കുകയാണ്. ഓരോ മലയാളിക്കും പുതുവർഷത്തിലേക്കുള്ള കാൽവെയ്പാണ് മേടമാസത്തിലെ വിഷു. മഞ്ഞയണിഞ്ഞ കൊന്നമര കൊമ്പിലിരുന്ന് വിഷുപക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാൾമയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെ. തളിരിലകളുടെ കുളിരുമായെത്തുന്ന ആ കിളിനാദം വിത്തും കൈക്കോട്ടും വിഷുവെന്ന കൃഷിയുത്സവത്തിൻ്റെ വരവ് തന്നെയാണത്. എന്നാൽ ഇത്തവണ കോവിഡ് കാലത്തെ ആഘോഷം എന്നതാണ് ഈ വിഷുവിൻ്റെ മറ്റൊരു പ്രത്യേകത. കേരളത്തിൻ്റെയും മലയാളികളുടെയും കാർഷിക സംസ്കാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് വിഷു. കണി നന്നായാൽ ആ വർഷം മുഴുവൻ വീട്ടിൽ ഐശ്വര്യം നിറയുമെന്നാണ് മലയാളികളുടെ വിശ്വാസം. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. പ്രത്യാശയുടെ വെളിച്ചവുമായി പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നത് പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെയാണ്. ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. തനിമയാർന്ന ധ്യാന സമൃദ്ധിയുടെ പ്രതീകമാണിത്. സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്നപ്പൂക്കുല, വെറ്റില, പഴുക്കടക്ക, നാളികേരം, കസവുമുണ്ട്, അതിൽ ചാർത്തി സ്വർണമാല, സിന്ദൂരച്ചെപ്പ്, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ പഴങ്ങളും എല്ലാം ഒരുക്കിവെച്ച ഓട്ടുരുളിക്കടുത്ത് ഈശ്വര സാന്നിധ്യമായി ഒരു ശ്രീകൃഷ്ണ വിഗ്രഹവും. ആ വിഗ്രഹത്തിനു മുന്നിൽ നിലവിളക്കുകൂടി കത്തിച്ചു വയ്ക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങി. ഇനി എപ്പോഴാണ് കണി കാണേണ്ടത്? വിഷുക്കണി കാണേണ്ടത് ഉണർന്നെഴുന്നേറ്റാലുടൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലും കണി കാണുന്നതിനും ചില രീതികളുണ്ട്. പഴമക്കാർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേൽക്കണം. ഈ ബ്രഹ്മമുഹൂർത്തം എന്ന കാര്യത്തിൽ വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ടെങ്കിലും സൂര്യോദയത്തിന് രണ്ട് നാഴിക മുൻപ്, അതായത് 48 മിനിറ്റിന് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മുഹൂർത്തം എന്നാൽ 48 മിനിറ്റാണ്. വിഷുക്കൈനീട്ടമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആചാരം. നമ്മളെല്ലാവരും ബാല്യകാലത്ത് മുതിർന്നവരുടെ കയ്യിൽ നിന്നും വിഷുക്കൈനീട്ടം വാങ്ങിയിട്ടുള്ളവരാണ്. ഗൃഹനാഥനാണ് കുടുംബാംഗങ്ങൾക്കെല്ലാം വിഷുക്കൈനീട്ടം നൽകുക. വർഷം മുഴുവൻ സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രായമുള്ളവർ പ്രായത്തിൽ കുറഞ്ഞവർക്കെല്ലാം കൈനീട്ടം നൽകും. ഇനി നാമൊക്കെ വിഷു ആഘോഷിക്കുമെങ്കിലും വിഷുവിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് പലർക്കും അറിയില്ല. വിഷു ഐതിഹ്യവും ആഘോഷവും എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ശ്രീകൃഷ്ണനുമായും ശ്രീരാമനുമായും ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണ് വിഷുവുമായി നിലനിൽക്കുന്നത്. അഹങ്കാരിയായ നരകാസുരൻ്റെ ദ്രോഹം സഹിക്ക വയ്യാതെ ആളുകൾ ശ്രീകൃഷ്ണനു മുന്നിൽ അഭയം തേടിയെത്തി. തുടർന്ന് നരകാസുരൻ്റെ ശല്യം അവസാനിപ്പിക്കാൻ കൃഷ്ണൻ യുദ്ധത്തിനൊരുങ്ങി. ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു. തുടർന്ന് പ്രാഗ് ജ്യോതിഷത്തിൽ വെച്ച് ഘോരമായ യുദ്ധത്തിൽ നരകാസുരൻ്റെ അസുര പ്രമുഖന്മാരെയെല്ലാം കൃഷ്ണൻ നിഗ്രഹിച്ചു. ഒടുവിൽ നരകാസുരൻ തന്നെ നേരിട്ട് വന്നു. തുടർന്നു നടന്ന അത്യുഗ്രമായ യുദ്ധത്തിൽ നഗരാസുരൻ വധിക്കപ്പെട്ടു. ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാലാരംഭത്തോടെയാണ്. ഈ ദിനമാണ് വിഷുവെന്നറിയപ്പെടുന്നത്. മറ്റൊരൈതിഹ്യം രാമായണവുമായി ബന്ധപ്പെട്ടാണ്. രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് അയാൾ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നതൊരിക്കൽ രാവണന് ഇഷ്ടമായില്ല. കാലങ്ങൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷമാണ് സൂര്യൻ നേരെ ഉദിച്ചുള്ളൂ. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന ദിവസമാണ് വിഷുവായി കാണുന്നത്. പിന്നെ വിഷു ആഘോഷിക്കുന്നവർ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കോവിഡ് എന്ന മഹാമാരിയുടെ കാലമാണ്. അതിനാൽ ജാഗ്രതയോടുകൂടി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ഇത്തവണ നമുക്ക് വിഷു ആഘോഷിക്കാം. എല്ലാവർക്കും ചാനൽ കേരളയുടെ വിഷു ദിനാശംസകൾ.